ഹായ് ഫ്രണ്ട്സ്, ചോയ്സ് നെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന SBIയുടെ KYC അപ്ഡേറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് SBIയുടെ KYCനെ കുറിച്ചുള്ള പുതിയ അനൗൺസ്മെൻറ്റ് ചെക്ക് ചെയ്യാം. പല സംസ്ഥാനങ്ങളിലും ലോക്ക്ഡൗണുകൾക്കൊപ്പം COVID-19 കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വഴി ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ KYC അപ്ഡേറ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചു. KYC അപ്ഡേറ്റിനായി ഉപഭോക്താക്കൾ വ്യക്തിപരമായി ബ്രാഞ്ചിൽ സന്ദർശിക്കേണ്ട ആവശ്യമില്ല. KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ സിഫുകൾ ഭാഗികമായി മരവിപ്പിക്കുന്നതാണ്. ഇതാണ് SBIയുടെ KYCനെ കുറിച്ചുള്ള പുതിയ അനൗൺസ്മെൻറ്റ്. ഇതിൽ പറയുന്നത് SBI ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ സിഫ് നമ്പർ ഭാഗികമായി മരവിപ്പിക്കും എന്നാണ്. സിഫ് നമ്പർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇൻഫർമേഷൻ ഫയൽ. SBI ബാങ്കിലുള്ള കസ്റ്റമറിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഫയലാണ് CIF നമ്പർ. ഈ നമ്പർ ഭാഗികമായി മരവിപ്പിക്കുമെന്നാണ് SBI പറയുന്നത്. ഇങ്ങനെ മരവിപ്പിച്ച് കഴിഞ്ഞാൽ ബാങ്ക് ട്രാൻസാക്ഷനൊന്നും നമുക്ക് സുലഭമായി ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ KYC അപ്ഡേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഉപഭോക്താക്കൾ അവരുടെ KYC വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അഡ്രസ്സിൻ്റെ പ്രൂഫും ഐഡൻറ്റിറ്റിയുടെ പ്രൂഫും ഇമെയിൽ അല്ലെങ്കിൽ പോസ്റ്റൽ വഴി ബാങ്ക് ശാഖയിൽ സമർപ്പിക്കേണ്ടതാണ്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നേരിട്ട് ബാങ്കിൽ ചെന്ന് സമർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ KYC ഡോക്യുമെൻറ്റ്സ് പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ സമർപ്പിക്കാനാണ് പറയുന്നത്. ദെൻ നമ്മൾ ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ചെയ്യുന്ന ഉപഭോക്താക്കൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ വിലാസം ഉപയോഗിച്ച് ആവശ്യമായ രേഖകൾ ബ്രാഞ്ചിൻ്റെ മെയിൽ വിലാസത്തിലേക്ക് അയക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ പോസ്റ്റൽ വഴിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അഡ്രസ് പ്രൂഫും ID പ്രൂഫും നമ്മളൊരു പോസ്റ്റൽ കവറിൽ നമുക്ക് ബാങ്കിലേക്ക് സമർപ്പിച്ചാൽ മതി. അല്ല, നമ്മൾ ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇമെയിലിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഓക്കെ, ദെൻ KYC അപ്ഡേഷന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തെല്ലാമെന്ന് നോക്കാം. ഇൻഡിവിജ്വൽസിന് വേണ്ട താഴെ പറയുന്ന ഡോക്യുമെൻറ്റ്സിൽ അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്നതും ID പ്രൂഫ് തെളിയിക്കുന്ന പ്രൂഫും വെച്ചാൽ മതി. അതിൽ പാസ്പോർട്ട്, വോട്ടേഴ്സ് ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ ലെറ്റർ ഓർ കാർഡ്, NREGA കാർഡ്, പാൻ കാർഡ്, ഇവയിൽ ഏതെങ്കിലും അഡ്രസ്സ് തെളിയിക്കാനും ID തെളിയിക്കാനും പ്രൂഫായിട്ട് വയ്ക്കുക. ദെൻ അടുത്തത് മൈനേഴ്സ് കാറ്റഗറി ആണെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള മൈനർ അക്കൗണ്ടിൽ അവരുടെ ഗാർഡിയൻ ആരാണോ അവരുടെ ID പ്രൂഫാണ് ഇതിൽ വെക്കേണ്ടത്. അല്ല, മൈനർ തന്നെയാണ് അവരുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സാധാരണ ഇൻഡിവിജ്വൽസ് അക്കൗണ്ടിനുള്ള അതേ പ്രൊസീജിയർ തന്നെയാണ് മൈനറും സ്വീകരിക്കേണ്ടത്. ഓക്കെ, NRIS KYC അപ്ഡേറ്റ് ചെയ്യാൻ പാസ്പോർട്ടും അതുകൂടാതെ റെസിഡൻസ് വിസ കോപ്പീസുമാണ് വെക്കേണ്ടത്. കോപ്പി താഴെ പറയുന്നവരിൽ ആയെങ്കിൽ ഒരാളെ അറ്റസ്റ്റ് ചെയ്താൽ മതി. അതിൽ ഫോറിൻ ഓഫീസേഴ്സ്, നോട്ടറി പബ്ലിക്, ഇന്ത്യൻ എംബസി, അതുമല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ തന്നെ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഉണ്ടാവും, അവർ അത് വെരിഫൈ ചെയ്താലും മതി. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കാണ് KYC അപ്ഡേഷൻ ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ ഇമെയിൽ ID നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം ആ ബാങ്കിൻ്റെ ഇമെയിൽ ID എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അതിനായി ഗൂഗിൾ സെർച്ചിൽ SBI ബ്രാഞ്ച് ലൊക്കേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. ഓപ്പൺ ആവുന്ന പേജിൽ ആദ്യത്തെ ലിങ്ക് തന്നെ എടുക്കുക, ബ്രാഞ്ച് ലൊക്കേറ്റർ ഹോം SBI, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ സൈറ്റിലൂടെയാണ് നമ്മൾ ബ്രാഞ്ച് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് സൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കയറാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ബ്രാഞ്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി അതിൽ നമുക്ക് ആദ്യം സെർച്ച് ഓപ്ഷൻ കാണാം. അതിൽ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സർക്കിൾ, ബ്രാഞ്ച് കോഡ്, ബ്രാഞ്ച് നെയിം, പിൻകോഡ്, IFSC കോഡ്, ഫോറക്സ് ടൈപ്പ്, ഇത്രയും ഓപ്ഷൻ വഴി നമുക്ക് നമ്മുടെ ബ്രാഞ്ച് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ താഴെ സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണും, അതിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെർച്ച് ഓപ്ഷൻ്റെ നേർക്കായിട്ട് സെർച്ച് കണ്ടീഷൻസ് എന്ന് കാണും, അവിടെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ അതേപോലെ തന്നെ താഴെ പ്രൊഡക്റ്റ് നെയിം എന്ന് കാണും, അതും സെലക്ട് ചെയ്യേണ്ട. ദെൻ താഴെ ക്യാപ്ചർ എൻ്റർ ചെയ്യുക. ദെൻ സെർച്ച്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റേറ്റിലെ എല്ലാ ബ്രാഞ്ചുകളുടെയും ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ടോട്ടൽ 130 ലിസ്റ്റാണ് ഉള്ളത്. ഈ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ച് സെർച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ സെർച്ച് എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ബ്രാഞ്ച് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഉദാഹരണത്തിന് പാലക്കാടിലുള്ള കൊടുവേര എന്ന സ്ഥലത്തിലെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടുവേര എന്ന് സെർച്ച് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാകും കൊടുവേര ടൗൺ. അപ്പോൾ ആ ബ്രാഞ്ചിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടാകും. ബ്രാഞ്ച് നെയിം, അഡ്രസ്സ്, ദെൻ മൊഡ്യൂൾ, ഡിസ്ട്രിക്റ്റ്, ബാങ്കിൻ്റെ IFSC കോഡ്, MICR നമ്പർ, ബ്രാഞ്ച് കോഡ്, അതേപോലെ തന്നെ സർക്കിൾ, ദെൻ പിൻകോഡ്, സ്റ്റേറ്റ്, ഫോൺ നമ്പർ. ദെൻ ആ ഫോൺ നമ്പറിൻ്റെ താഴെയായിട്ട് ഇമെയിൽ ID എന്ന് കാണും. ഇതാണ് ആ ബ്രാഞ്ചിൻ്റെ ഇമെയിൽ ID. ഈ ഇമെയിൽ ID യിലേക്കാണ് നമ്മൾ മെയിൽ അയക്കുന്നത്.
അതുകൊണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ച് ലൊക്കേറ്റ് ചെയ്ത് ഇമെയിൽ ഐ ഡി നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ മെയിൽസ് കമ്പോസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പാലക്കാടിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലം നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ ആലത്തൂർ നിന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാകും. ആലത്തൂർ രണ്ട് ബ്രാഞ്ചസ് ആണുള്ളത്, ഇത് നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണെന്നുള്ളത് നോക്കി കൊടുക്കുക. ഇതിലിപ്പോൾ ആലത്തൂർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലും അതേപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ആ ബാങ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ വന്നിട്ടുണ്ടാകും. ഇതിലും ആ ബ്രാഞ്ചിലത്തെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ആ മെയിലിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ബ്രാഞ്ചിൻ്റെ മെയിൽ കണ്ടുപിടിക്കുന്നത്. ദെൻ ഈ ബ്രാഞ്ചിലേക്ക് നമ്മൾ മെയിൽ അയക്കാൻ വേണ്ടി നിങ്ങൾ മെയിൽ ഓപ്പൺ ചെയ്യുക. അതിൽ മെയിൽ കമ്പോസ് ചെയ്ത ശേഷം അതിൽ ആദ്യം നിങ്ങൾ 2 അഡ്രസ്സ് ഇമെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഇവിടെ 2 എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ശേഷം ദെൻ താഴെ സബ്ജക്റ്റ് എന്ന് കാണും, അതിൽ അപ്ലിക്കേഷൻ ടു അപ്ഡേറ്റ് KYC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അതിൻ്റെ താഴെ ഞാൻ ഇതിൽ മെസ്സേജ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മെസ്സേജ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് മെസ്സേജ് നോക്കാം. ഇതിൽ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ദ ബ്രാഞ്ച് മാനേജർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഡാഷ് വിട്ടിട്ടുണ്ട്. ആ ഡാഷ് നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണ് സബ്മിറ്റ് ചെയ്യുന്നത് ആ ബ്രാഞ്ചിൻ്റെ സ്ഥലം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ കേരള, ദെൻ റെസ്പെക്റ്റഡ് സാർ ഓർ മാഡം. ദെൻ അതിൻ്റെ താഴെ സബ്ജക്റ്റ് വീണ്ടും കൊടുത്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ ടു അപ്ഡേറ്റ് KYC. ദെൻ അതിൽ മെസ്സേജ് വായിക്കാം. ദിസ് ഈസ് ടു ഇൻഫോം യു ദാറ്റ് ഐ ആം എ കസ്റ്റമർ ഓഫ് യുവർ ബ്രാഞ്ച് ഹാവിംഗ് സേവിങ്സ് അക്കൗണ്ട്. അതിനുശേഷം ബ്രാക്കറ്റിൽ അക്കൗണ്ട് നമ്പർ എന്നുള്ളവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നോട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം ഐ ആം പ്രൊവൈഡിംഗ് ദ ഫോളോവിങ് ഡോക്യുമെൻറ്റ്സ് ടു കംപ്ലീറ്റഡ് മൈ KYC ത്രൂ ഇമെയിൽ ആസ് പെർ സർക്കുലർ ഓഫ് SBI 1 May 2021 ഡ്യൂ ടു പാൻഡമിക് COVID-19 റിസർജൻസ്. കൂടാതെ ഐ ഷാൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു ഇഫ് യു കൈൻഡ്ലി കംപ്ലീറ്റ് മൈ KYC ത്രൂ ദ പ്രൊവൈഡഡ് ഡോക്യുമെൻറ്റ്സ്. ഇങ്ങനൊരു മെസ്സേജാണ് ഇതിൽ ടൈപ്പ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ താഴെ താങ്കിങ് യു എന്ന് കൊടുത്ത ശേഷം യുവർ നെയിം എന്ന് കാണും. അവിടെ നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. ദെൻ സ്ക്രോൾ ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ താഴെ പ്ലേസും ഡേറ്റും കാണും. അത് നിങ്ങളുടെ അഡ്രസ്സ് എവിടെയാണോ അവിടുത്തെ പ്ലേസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഡേറ്റ്, നിങ്ങൾ എപ്പോഴാണോ ഈ മെയിൽ അയക്കുന്ന ആ അന്നത്തെ ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ താഴെ അറ്റാച്ച്ഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് കൊടുക്കുക. അത് നിങ്ങൾ ഏത് ഡോക്യുമെൻറ്റ്സ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഡോക്യുമെൻറ്റ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ആധാർ കാർഡും പാൻ കാർഡും ആണ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസും പാൻ കാർഡാണെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. അല്ല പാസ്പോർട്ട്, അങ്ങനെ നിങ്ങൾ ഏതാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ താഴെ അറ്റാച്ച്ഡ് ഫയൽസ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ പാൻ കാർഡോ ആധാർ കാർഡോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ സെൻഡ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ SBI KYC അപ്ഡേറ്റിംഗ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്രൊസീജിയർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.